എൻ്റെ പേര് സാവിയർ റോയ്. ഞാൻ കരാഞ്ചര ഇടവകയിലെ 10-ാം ക്ലാസ് മതബോധന വിദ്യാർത്ഥിയാണ്. ഞാൻ നിന്ന് നിങ്ങൾക്ക് മുൻപിൽ പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ കരത്തെ പറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാലോ കോവിഡ് കാലമാണ്. ഇവിടെ നമ്മളെ കോവിഡിൽ നിന്നും സംരക്ഷിക്കുന്ന രണ്ട് സങ്കീർത്തനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പറയാൻ പോകുന്നത്. 57-ാം സങ്കീർത്തനവും 91-ാം സങ്കീർത്തനവും. 57-ാം സങ്കീർത്തനം. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടി കെട്ടിക്കടുത്ത് പോകുമ്പോളും ഞാൻ അങ്ങേര് ചെറിയ ക്ഷണം പ്രാപിക്കുന്നു. അത്യന്തനായ ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തിരുന്ന ദൈവത്തെ തന്നെ അവർ നിസ്വരത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മിതിക്കുന്നവരെ അവിടുത്തെ ലജ്ജിപ്പിക്കും. അവിടുത്തെ എൻ്റെ കാരുണ്യ വിശ്വസ്തയും അയക്കും. മനുഷ്യമക്കളെ അർത്ഥം ഒഴുകുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും വസ്ത്രങ്ങളുമാണ്. അവയുടെ നാവുകൾ മുറിച്ചുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിന്റെ മേൽ നിറഞ്ഞു നിൽക്കണമേ. അങ്ങയുടെ മാത്രം ഭൂമിയിലെങ്കിൽ നിറയട്ടെ. അവരെന്റെ കാലടികൾക്ക് വല വിരിച്ചു. എന്റെ മനസ്സിടിഞ്ഞുപോയി. അവരെന്റെ വഴി കുഴിക്കുഴിച്ചു. അവർ തന്നെ അതിൽ പതിച്ചു. എന്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എന്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാനങ്ങി പാടി സ്തുതിക്കുന്നു. വീണയും കിനാരവും വിളരട്ടെ. കർത്താവെ, ജനങ്ങളുടെ മധ്യേ ഞാനങ്ങിക്ക് കൃതജ്ഞ അർപ്പിക്കും. ജനങ്ങളുടെ ഇടയിൽ ഞാനങ്ങി പാടി പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിന്റെ മേലെ വരെ നിൽക്കണമേ. അങ്ങയുടെ മാത്രം ഭൂമിയിലെങ്ങും നിറയട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് 91-ാം സങ്കീർത്തനമാണ്. 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ സംരക്ഷത്തിൽ വസിക്കുന്നവനും സർവശത്തിലെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് എന്റെ വേട്ടകിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂലുകൊണ്ട് അവിടുന്ന് എന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചെറുകീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽപ്പർക്കം നസ്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് രണ്ടർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്തിനതിൽ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരിടത്തും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങളിൽ തട്ടാതിരിക്കാൻ അവിടെ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മണ്ണരുടെ മേൽ നീ ചവിട്ടി കിടക്കും. യോ, സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിനെ ഒട്ടു നൽകാൻ ഞാൻ അവനെ രക്ഷിക്കും. അവനെ താമാറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരലും. അവന്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും. ദീർഘാസ്ഥനു ഞാൻ അവനെ സമ്പ്രത്തിലാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.